ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീൻപീര പറ്റിച്ചതാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. മീൻപീര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം നത്തോലി മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയെടുത്ത മീനാണ്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് 300 ഗ്രാം എന്നുള്ളത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. വലിയ തേങ്ങയുടെ പകുതി തേങ്ങയാണ് ചിരകിയെടുത്തത്. പിന്നെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവില്ല പച്ചമുളകാണ്. നിങ്ങൾക്കിപ്പോൾ എരിവ് കുറവാണ് വേണ്ടതെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളി, 10 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒരു മിക്സീൻ്റെ ജാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇഞ്ചിയും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വലിയ വെളുത്തുള്ളിയാണിത്. പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം. എല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകരുത്, ഒതുക്കിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണ് നമ്മൾ പീര വറ്റിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ ഉണ്ടാക്കാം. ചുവട് കട്ടിയുള്ള പാത്രമായിരിക്കണം എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒതുക്കിയെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. ഒതുക്കിയ തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം. മീനും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി കറിവേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോകരുത്. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. പുളിയൊക്കെ നമ്മൾ കറിയിലൊക്കെ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ. ഇനി ഈ വെള്ളത്തോടെ തന്നെ നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാൻ വാളംപുളിയാണ് എടുത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ ഉപയോഗിച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. എനിക്ക് മഞ്ഞ കളറിലുള്ള പീരിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർക്കാത്തത്. മുളക് പൊടി വേണമെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. മീൻ ഞാനിവിടെ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ഓൺ ചെയ്യാം. ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഉപ്പൊക്കെ കരട്ടാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഈ മീൻ വെന്ത് കിട്ടും. നത്തോലിക്ക് അധികം വേവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് തിളക്കാൻ തുടങ്ങുമ്പോൾ ഇടക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇതിൽ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ പുളീൻ്റെ കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം നന്നായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം, മീൻ പൊട്ടാതെ വേണം ഇളക്കിയിട്ട് കൊടുക്കാൻ. ഇനി ഒന്നും കൂടി അടച്ചു വെക്കാം. മീൻ നമ്മൾ വേവാനായിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ചെറുതായിട്ടൊന്ന് സൈഡിൽ നിന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം. സൈഡിൽ നിന്നൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുക്കരുത്, അന്നേരം മീനെല്ലാം പൊട്ടിപ്പോവും. മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി അടച്ചു വെക്കണ്ട, തുറന്നു വെച്ചിട്ട് നമുക്കിതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം.
തീ കൂട്ടി വെക്കരുത്, ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതി. തീ കൂട്ടി വെച്ചാൽ പിന്നെ അടിക്കു പിടിക്കും, അതുകൊണ്ട് തീ കൂട്ടി വെക്കാണ്ട് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കാം. മീനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് അല്പം പച്ച വെളിച്ചെണ്ണ തൂക്കിക്കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 3-4 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷം സെർവ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണേൻ്റെയും കറിവേപ്പിലേൻ്റെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് പീരയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു 3-4 മിനിറ്റ് അടച്ചു വെക്കുന്നത്. മീൻ പീര ഞാനിവിടെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. മീൻ പീര പറ്റിച്ചത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണിത്. ഈ ഒരു പീര ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട, അത്രയും ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.